മാനവസേവാ വെൽഫെയർ സൊസൈറ്റിയുടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. ആറ്റിങ്ങൽ പൊയ്കമുക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാനവസേവാ വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മാനവ സേവാ വെൽഫെയർ സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണ്. ഇത്തരത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സൊസൈറ്റിക്കാവട്ടെ. നമ്മുടെ സമൂഹം ഒരു മതേതര ജനാധിപത്യ സമൂഹമാണ്, എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. ആ സമൂഹത്തെ വർഗീയതയാൽ ഭിന്നിപ്പിക്കുവാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. അവരെ നാം ഒറ്റപ്പെടുത്തുക തന്നെ വേണം. വർഗീയ ശക്തികൾ മേൽക്കൈ നേടിയ സമൂഹത്തിൽ എന്തൊക്കെ ആപത്തുകൾ സംഭവിക്കുന്നുവെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് വേട്ടയാടപ്പെടുന്നത്. നമ്മുടെ നാട്ടിലത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. അതിനായുള്ള ജാഗ്രത നമ്മൾ കാണിക്കണം. മതേതരത്വമാണ് നമ്മുടെ പാരമ്പര്യം. അത് കാത്തു സൂക്ഷിക്കുക തന്നെ വേണം എന്ന് നമുക്കെല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം. മാനവസേവാ പ്രസിഡന്റ് പൊയ്കമുക്ക ഹരി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി ശശിധരൻ നായർ സ്വാഗതം ആശംസിച്ചു. മാനവസേവാ ഭരത്ഗോപി പുരസ്കാരം നടൻ ബൈജു സന്തോഷ് സ്വീകരിച്ചു. മാനവസേവാ പുരസ്കാരം കൊല്ലം MLA മുകേഷിനും പ്രത്യേക ജൂറി പുരസ്കാരം മിനി സ്ക്രീൻ താരം അമൃത നായർക്കും സമ്മാനിച്ചു. ശ്രീ ഭരത് ഗോപി അവാർഡാണ് ഇന്നിവിടെ നടക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേലായുധം പിള്ളയുടെയും പാർവതിയമ്മയുടെയും മകനായിട്ട് 1937 അദ്ദേഹം ജനിച്ചത്. തുടർന്ന് അദ്ദേഹം ജി ശങ്കരപ്പിള്ള സാറിൻ്റെ പ്രസാദന ലിറ്റിൽ തിയേറ്റർ എന്ന നാടക സമിതിയിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ 1972 അദ്ദേഹം സ്വയംവരം എന്ന അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി. തുടർന്ന് 1977 കൊടിയേറ്റം എന്ന സിനിമയിൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചു. 1978 അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആദ്യം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കൊടിയേറ്റം ഗോപി എന്നും അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഭരത് ഗോപി എന്നും അറിയപ്പെട്ടു. തുടർന്ന് അദ്ദേഹം 4 സംസ്ഥാന അവാർഡുകൾ പത്മശ്രീ വരെ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ഏതാണ്ട് ഒരു 30 മാത്രമേ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുറച്ച് വയസ്സ് ആയതിനു ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. ഞാൻ അദ്ദേഹവുമായിട്ട് 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1 April 18 എന്ന പടവും പിന്നെ ഒരെണ്ണം, ഇത് രണ്ടും ബാലേന്ദ്രനാണ് സാർ അഭിനയിക്കുന്ന ഈ സിനിമകളാണ്. എൻ്റെ അമ്മു നിൻ്റെ ചക്കി അവരുടെ തുളസി എന്ന് പറഞ്ഞൊരു സിനിമ, 2 സിനിമയിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം ഭരത് ഗോപിയായിട്ട് ഇന്നവരെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഓരോ സിനിമകളിലും ഓരോ കഥാപാത്രങ്ങളായിട്ടാണ് ജീവിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകളൊന്നും അഭിനയിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ ബൈജു പറഞ്ഞ കൊടിയേറ്റം എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ പഠിക്കുന്നവർക്ക് ഉള്ള പാഠപുസ്തകമാണ്. അദ്ദേഹം നടന്നു വരുമ്പോൾ ഒരു ലോറി പാസ് ചെയ്തിട്ട് വെള്ളം തെറിപ്പിക്കും. ലോകത്ത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കണ്ടിട്ടുള്ളത് വെള്ളം തെറിക്കുമ്പോൾ ഉള്ള ഒരു ഒരു ആക്ഷനുണ്ട്, വെള്ളം തെറിച്ചല്ലോ ഛേ എന്ന് പറയുന്നത് അദ്ദേഹം. എന്നാൽ കൊടിയേറ്റ സിനിമയിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ എന്തൊരു സ്പീഡ് എന്നാണ് പറഞ്ഞത്. കാരണം സിനിമ കണ്ടിട്ട് നമ്മൾ ഞെട്ടിട്ടു, ഇങ്ങനെ ഒരു മനുഷ്യൻ. അപ്പൊ ആ കഥാപാത്രത്തിന്റെ ആ ആഴം അവിടെയാണ് അദ്ദേഹം സ്കോർ ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദ്യത്തെ നേരിട്ട് കാണുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ആബാലൻ നാരായണ പണിക്കർ സാറിൻ്റെ ഒരു നാടകമുണ്ട് വിമൻസ് കോളേജിൽ. വിമൻസ് കോളേജിൽ ആണുങ്ങൾക്ക് പ്രവേശനമില്ല, പക്ഷെ ഈ നാടകം കാണാൻ വേണ്ടി എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഭഗവത് ജീവിതം അദ്ദേഹവും നെടുമുടി മണിച്ചേട്ടൻ, നെടുമുടി മണിച്ചേട്ടൻ അങ്ങനെ സിനിമ നടന്നു ആയിട്ടില്ല, ഇദ്ദേഹം സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മണിച്ചേട്ടന്റെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം മിമിക്രിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നെടുമുടി മണിച്ചേട്ടൻ എന്നുള്ള പരിചയമാണ്. അപ്പൊ ഞാൻ നാടകം കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ദൂരെ മാറി നിൽക്കുകയാണ് ഗോപിച്ചേട്ടൻ.
അപ്പൊ ഞാൻ പറഞ്ഞു ഗോപിചേട്ടനൊന്ന് പരിചയപ്പെടണം, നാടകം കഴിഞ്ഞ് പരിചയപ്പെടാം. നാടകം തുടങ്ങി സമയമായി കഴിഞ്ഞാൽ അദ്ദേഹം ആരോട് സംസാരിക്കത്തില്ല. ആ ഒരു കഥാപാത്രമായി അത്രയും സീരിയസ് ആയിട്ട് ആ റോളും ആ നാടകവും നോക്കിക്കാണുന്ന ആളാണ്. കേരള കൗമുദി ലേഖകൻ ബൈജു മോഹൻ, മലയാള മനോരമ ലേഖകൻ ശ്രീരാജ്, ദേശാഭിമാനി ലേഖകൻ ദിനേശ്, ACB ചാനൽ ക്യാമറമാൻ ബിനേഷ്, വിസ്മയ ചാനൽ റിപ്പോർട്ടർ ശ്രീജിത് മാരാർ തുടങ്ങിയവർക്ക് മാനവസേവാ മാധ്യമ പുരസ്കാരങ്ങളും, വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണൻ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ കൃഷ്ണകുമാർ തുടങ്ങിയവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങളും സമ്മാനിച്ചു. വിശിഷ്ട രാജ്യസേവനത്തിനുള്ള പുരസ്കാരം, കർഷക അവാർഡ്, സേവന മികവിനുള്ള അവാർഡ്, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം, മികച്ച സംരംഭകർക്കുള്ള അവാർഡുകൾ, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം, കലാരംഗത്തെ മികവിനുള്ള പുരസ്കാരം, വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അംഗീകാരം തുടങ്ങി നിരവധി മേഖലകളിലെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി അംഗീകാരങ്ങളും അവാർഡുകളും സമ്മാനിച്ചു. ജില്ലാതലത്തിൽ നടത്തിയ ക്വിസ് മത്സരം, നാടൻപാട്ട് മത്സരം, ചിത്രരചനാ മത്സരം തുടങ്ങിയവയിൽ വിജയികളായവർക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി. ചടങ്ങിൽ മാനവസേവാ ട്രഷറർ അനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാനവസേവാ രക്ഷാധികാരി അഡ്വക്കേറ്റ് എസ് ലെനിൻ, കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് PR രാജീവ്, മാനവസേവാ പ്രോഗ്രാം കൺവീനർ രഘുനാഥൻ ജോൾസിർ, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീ, മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ചന്ദ്രബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത, INC മുതാക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുജാതൻ, മാനവസേവാ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മാനവസേവാ അംഗം ശ്രീനിവാസൻ നന്ദി പറഞ്ഞു. HP News, Attingal.